ചായ വേണ്ട. നീ അല്ലേ ലച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു ചായ വേണമെന്ന്. ഇപ്പൊ വേണ്ടെന്നാ? എന്തേ മധുരം ഇല്ലേ? മധുരൊക്കെ ഉണ്ട്. പിന്നെന്ത് കുഴപ്പം? അമ്മ എനിക്ക് കറുത്ത ഗ്ലാസ്സില് ചായ തരല്ലേ അമ്മ. എന്താ കറുത്ത ഗ്ലാസ്സിൽ ചായ? എന്താ കുഴപ്പം? അമ്മ ഞാൻ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കോട്ടാ. ഓ അപ്പൊ ഇന്നും ഞാൻ പൊട്ടിക്കോട്ടാ. അമ്മ അവിടെ ചിരിക്കട്ടെ നിനക്കെന്ന്. അമ്മ ചോദിച്ചു പറയാ, ഞാനും അലീന ഫ്രാൻസിസും കൂടി നിന്ന എന്നെ കാണാൻ നീഗ്രോ കുഞ്ഞിനെ പോലെ ഉണ്ടെന്ന്. നീഗ്രോ കുഞ്ഞ് എന്താ മനുഷ്യ കുഞ്ഞല്ലേ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ ശിവമോളെ, അലീന ഫ്രാൻസിസ് ഉണ്ടല്ലോ അവള് കട്ട വെളുപ്പാടി. ഓ അതിന് ശിവാന് കറുപ്പൊന്നുമല്ല, മാനിറമാണ്. മാനിറം മാനിറം എന്ന് പറഞ്ഞ പുതുനിറം. കറുത്ത പുതുനിറം. ലച്ചു ഇവൾ വെറുതെ വഴക്കണ്ട ഇടയ്ക്ക് നിൽക്കുകയാണ് രണ്ടെണ്ണം കൂടി. അമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ, അമ്മ, കേശു, അച്ഛൻ, നമ്മൾ നാലുപേരും വെളുപ്പാണ്. ഇവള് മാത്രം എന്താ കറുത്തുപോയെ? അതിന് ഇവക്ക് കറുപ്പല്ല, പടവലത്തെ അമ്മയുടെ നിറം. ആര് പറഞ്ഞു? പടവലത്തെ അമ്മൂമ്മ ഇവളും കൂടെ നിന്നോണ്ടല്ല. അമ്മൂമ്മ കട്ട വെളുപ്പാ. കേശു എടി, ഞാൻ സത്യം പറഞ്ഞു, ഞാൻ നിന്നെ കളിയിക്കുന്നില്ല. ലച്ചു ഇന്ന് ഒരു വിഷയം കിട്ടില്ല വഴക്കുണ്ടാക്കാൻ. അവളെ നിറത്തി പിടിച്ച് വന്നേക്കാം. നിനക്ക് വേറെ പണിയൊന്നുമില്ല പിള്ളേരെ. നമുക്കൊന്നും പറയാനില്ലേ? അല്ല, എന്റെ കൂട്ടുകാരികളൊക്കെ ചോദിച്ചു തുടങ്ങി ഇവള് ശരിക്കും നിന്റെ അനിയത്തി തന്നെയാണോ എന്നൊക്കെ. ഞാൻ പിന്നെ അല്ലാതെ പറയാൻ പോയത്, പിന്നെ അനിയത്തി അല്ലേ പാവല്ലേ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ആന്ന് പറഞ്ഞതാ. ഇന്ന് ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എല്ലാം ധൈര്യമായിട്ട് പറഞ്ഞേക്കട്ടാ. ശരി, താങ്ക്സ്. എന്തിനാടി ആ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കണത്? ഇവളാരാ മോളെന്ന് അറിയോ അമ്മേ? ഇവളെ കളിയാക്കാൻ പാടുള്ള ഒരവസരം പാഴാക്കാൻ പാടില്ല. ഇപ്പൊ ആ അവസരം ഒക്കെ കിട്ടിയാണല്ലോ, എന്നെ ഒട്ടിച്ച് ഭിത്തിയിൽ ഒട്ടിക്കും. ആ ഇപ്പൊ പോയ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അവളെന്നെ പിടിച്ച് ഭിത്തി ഒട്ടിക്കും. ചെല്ലിട്ട് നീ പഠിക്കാൻ പോണാ? കണ്ട മനസ്സിലാവില്ലേ നീ എന്താ ഭയങ്കര ദേഷ്യത്തിന്? എനിക്ക് അവരോടൊരു ദേഷ്യമല്ല. എന്താടാ യേശു? ഒന്നുമില്ല. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ പുലരിയിലെ പനിമലരിൻ പതിനേഴ്. എന്താണ് തിരിഞ്ഞു വെച്ചിരിക്കുന്നത്? ഡയറോടെ ഈ മുഖത്തൊക്കെ ചിരിക്ക്. നിന്നെ ഞാൻ കുറെ കാലം സപ്പോർട്ട് ചെയ്തു, അത് ഞാൻ ചെയ്ത കുറ്റം. എടി നീ നീ ഒരു ചെറിയ കാലം പറഞ്ഞ് ഇങ്ങനെ ഫീൽ ചെയ്യില്ലേ? എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു എന്തോ ചേടാ, പാട്ട് കൊള്ളൂല. നിനക്ക് പണ്ടത്തെ പാട്ടൊക്കെ നല്ല ഇഷ്ടമായിരുന്നല്ലോ. പണ്ടത്തെ പാട്ട് ഇഷ്ടമാണോ? പക്ഷെ അതാണ് ആസ്ഥാനത്ത് അടിക്കാൻ പാടില്ല. ഞാൻ വേറൊരു പാട്ട് പാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്. എന്താ ശിവ കുറെ നേരം തുടങ്ങിട്ട്? അമ്മ എന്നെ ഒരു മനപ്പൂർവ്വമാക്കാ, ഞാൻ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറ നോക്ക. നീ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറ്, അതാ നല്ലത്. അമ്മ എന്താ എന്നെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേ? എന്തോ മകളെ, നീ കറുപ്പിയെന്ന കറുപ്പിനെന്ത് കുഴപ്പം? സമ്മതിച്ചോട്. അല്ല എന്താ ഇതൊരു വർണ്ണ വിവേചനം? കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറഞ്ഞോണ്ട് വേണ്ടേ? ശങ്കരാപൂനെ കണ്ട നല്ല കറുപ്പല്ലേ? ഡേയ് ഞാൻ ഇപ്പഴും സ്വപ്പ കറുത്തു പോയി എന്നുള്ളതേ ഉള്ളൂ. പണ്ട് ഞാൻ തങ്ക കിളി പോലെ ഇരുന്നു, തങ്കം അറിയാ? കണ്ടാ അതിലും വെളുപ്പാണ് നല്ലൊരു ആശയവും കിടക്കുന്നുണ്ട്. മക്കളെ ഇതൊക്കെ വെളുത്തവര് കറുത്തവരെ പറ്റി പലതും പറയും. കറുപ്പിന് അഴകാണ്, കറുത്ത മുത്താണ്, പക്ഷെ വെളുപ്പ് വെളുപ്പം തന്നെ, കറുപ്പ് കറുപ്പം തന്നെ. ബാലു അമ്മ ഭയങ്കര കുറച്ച് കഷ്ടപ്പാടാണ്. അല്ല ഇവക്ക് കല്യാണം ആലോചിക്കുമ്പോഴേ നല്ല കറുത്ത ചക്കന്മാരെ കണ്ടുപിടിക്കണ്ടേ? മക്കളെ നീ ചുമ്മാരി, ആ അവള് കൊച്ചുകുട്ടിയല്ലേ, ആവശ്യമില്ലാകുമ്പോ പറയല്ലേ. ഒരു കോൺഫറൻസ് കണ്ടേ? കോൺഫറൻസ് കോൺഫിഡന്റ് അത് തന്നെടേ വായിക്കുള്ള ആദ്യം ഉണ്ടെങ്കിൽ പറയാമല്ലോ. കോൺഫറൻസ് പോയടേ, ഇവിടെ മീറ്റിംഗ് ഇടയ്ക്കല്ലേ ഇവിടെ. ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നതല്ലതാട്ടാ. എന്ത്? നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര വെളുപ്പാന്ന് പറയുന്നില്ലേ? നിങ്ങളൊന്ന് നോർത്ത് ഇന്ത്യ ചെന്ന് നോക്ക്, അവിടെ ഉള്ളവർ പറയും നിങ്ങൾ വെറും കറുപ്പാണ്. ആ നോർത്ത് ഇന്ത്യൻസ് അങ്ങ് വെസ്റ്റേൺ കൺട്രീസിൽ പോകുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിലുള്ളവർ പറയും നിങ്ങൾ വെറും കറുപ്പാണ്. അല്ല ഇതൊക്കെ തന്നെ എന്നോട് പറയണേ. ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നതേ വളരെ നല്ലതാട്ടോ. എന്ത് കാര്യം? നമ്മുടെ നാടിന്റെ അടിസ്ഥാന വർഗമായ ദ്രാവിഡിയൻസ് ബ്ലാക്ക് ആണ്. നമ്മുടെ ലവ്
ലോകത്തിന് വേണ്ടി വെയിലത്ത് കഷ്ടപ്പെടുന്ന ഓരോ മനുഷ്യന്റെ നിറം കറുപ്പ് തന്നെയാണ്. വെള്ള സമാധാനത്തിന്റെ പ്രതീകമാണെങ്കിൽ കറുപ്പ് കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. ഇച്ഛാശക്തി കൊണ്ടും കായിക ശക്തി കൊണ്ടും നമ്മുടെ ലോകത്തെ കീഴടക്കിയ അനവധി കറുത്ത മനുഷ്യരുണ്ട്. മാർട്ടിൻ ലൂതർ കിംഗ് ആരാമേ പറയാരാ? ഫുട്ബോൾ ഇതിഹാസം പെലെ ആരാ? ഓട്ടക്കാർ ഹുസൈൻ ബോൾട്ട് ആരാ? പോട്ടെ, ഇതൊന്നും അറിയില്ലെങ്കിൽ പോട്ടെ, നമ്മുടെ ലോകത്തെ കിടിക്കി വർഷം മൈക്കിൾ ജാക്സൺ ആരാ? നെൽസൺ മണ്ടേല ആരാ? മൈക്ക് ടൈസൺ ആരാ? ലോകമടിച്ചമർത്തി തീയിൽ ചുട്ട ചാരത്തിൽ നിന്ന് ചെറുകടിച്ചു ഉയർന്ന അനേകം കറുത്ത പക്ഷികൾ നമ്മുടെ ലോകത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. എന്തിനടേ എന്റെ കണ്ണിരുട്ടി കയറി? അതൊരു കറുത്ത പക്ഷിയുടെ ജൽപ്പനങ്ങളായിരുന്നു അപ്പൂപ്പ. അല്ല, ഒരു കറുത്ത കുതിരയുടെ പടയോട്ടമായിരുന്നു.